അതായത് 12-ാം തീയതി രാവിലെ ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് ഞാൻ രാജിക്കത്ത് നൽകും. ഏതാ മാണിയുടെ മനസ്സ് നന്നാവട്ടെ, മാണിക്കൊരു മാതൃകയാകാമെന്ന് വിചാരിച്ചാൽ ഞാൻ രാജിവെക്കുന്നത് 12-ാം തീയതി. മാണിക്ക് മാണി ഉൾക്കണ്ണുകൊണ്ട് മാണി ഇന്ന് കാണട്ടെ. ഇത് കർമ്മഫലമല്ലേ? ഭഗവത്ഗീത ഞാനതാ പറഞ്ഞത്, സങ്കീർത്തനം 18:26 നിർമ്മലനോട് ദൈവം നിർമ്മലനാകുന്നു, വക്രനോട് ദൈവം വക്രത കാണിക്കുന്നു. ഇത് സങ്കീർത്തനം 18:26 ഞാൻ നിർമ്മലനാണെന്ന് ഞാൻ പറയുന്നത് നിർമ്മലനായതുകൊണ്ടാണല്ലോ ദൈവം നീതിന്യായ കോടതികളും ജനകീയ കോടതിയൊക്കെ എനിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. ഞാൻ പറഞ്ഞ ശരി, ഞാൻ അംഗീകരിച്ചു. മാണി വക്രനായതുകൊണ്ടാണല്ലോ മാണിയോട് ദൈവം വക്രത കാണിക്കുന്നു, അതെങ്കിലും മാണി എന്ന് മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഭഗവത്ഗീത എന്താ പറയുന്നത്? നീ നിന്റെ കർമ്മം ചെയ്യുക, കർമ്മഫലം ഞാൻ നൽകും. ഭഗവത്ഗീതയാണ്. അഴിമിക്കെതിരെ പോരാടുക എൻ്റെ കർമ്മം, അഴിമതിനോട് പണം വാങ്ങുക മാണിയുടെ കർമ്മം. രണ്ടിനും ഭഗവത്ഗീത പ്രകാരം കർമ്മഫലം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത്ര ഉള്ളൂ. ഇത് കേരളത്തിലെ ജനക്കറിയാം. അത്രയുള്ളൂ പ്രശ്നം. ദുഷ്ടനെ പരമോലെ വളർത്തി അതുപോലെ വീഴും, മനസ്സിലായില്ലേ? യാതൊരു സംശയം വേണ്ട. എനിക്ക് നിങ്ങളോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നുമല്ല, ഇതൊക്കെ അപ്പുറത്ത്. മാണി രാജിച്ചാൽ മതി. ഈ അഴിമതി ഉമ്മൻചാണ്ടി പങ്കില്ലേ? 2014 April 28 കരുനാഗപ്പള്ളി ടി വി വെച്ച് ബാർ ക്വാർട്ടർ ഉടമയുടെ പ്രസിഡന്റായ ഉണ്ണി എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, 15 കോടി രൂപ വിളിച്ചു. പക്ഷെ 14 തെറ്റാണ്, 15 കോടി രൂപ വിളിച്ചു. 1 കോടി മാണിക്ക് കൊടുത്തു. എന്നിട്ടും മാണി പോരാ 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 പോരാന്ന് വഴക്കാണ്. 10 കോടി കൊടുത്തു. അവരുടെ പേര് ഞാൻ പറയുന്നില്ല, മറ്റേ പലരും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ആരുടെ പേര് പറയുന്നില്ല. 1 കോടി കുഞ്ഞാലിക്കുട്ടി സാഹിബിന് കൊടുത്തു, കൊടുക്കാൻ കൊണ്ടുവന്ന് മലപ്പുറത്ത്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു ഇത് പണം ഹറാമാണ്, മദ്യമാണ്, വേണ്ടാന്ന് പറഞ്ഞു. അത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് കഴിഞ്ഞ 2 വർഷം മുമ്പ് സമ്മതിച്ചിട്ടുള്ള കേട്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞ സത്യം എന്ന് മനസ്സിലായില്ലേ? ഞാനിത് 8 മാസം മുമ്പ് പറഞ്ഞാണ്. അപ്പം ഈ കാശ് എവിടെ പോയി? മാണി മാത്രം അങ്ങനെ രാജിവെച്ച് പോയാൽ പറ്റിയല്ല. ഈ കാശ് കൊടുക്കുന്നതിന്, പണം കൊടുക്കുന്നതിന്, കൈക്കൂലി കച്ചവടം നടത്തുന്നതിന് ഉമ്മൻചാണ്ടിയാണ് കൂട്ടുനിന്നത്. ഉമ്മൻചാണ്ടി രാജിവെക്കണം, മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണം. ഇത് കോൺഗ്രസ് കേരളത്തിൽ വേണ്ടേ? ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ കണ്ടില്ലേ, ബീഹാറും ഒറീസയും UP ഒക്കെ തീരുക കോൺഗ്രസ്. ബംഗാളിൽ പോലും ഇല്ല. ആകെ 10 കോൺഗ്രസ് ഉള്ളത് കേരളത്തിലാണ്. ആ കേരളത്തിലെ കോൺഗ്രസിനെ നശിപ്പിക്കരുതെന്നാണ് കോൺഗ്രസ് നേതാക്കന്മാരുള്ള എൻ്റെ അഭ്യർത്ഥന. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു ജനാധിപത്യ പാർട്ടിയായി കോൺഗ്രസ് നിലനിൽക്കണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഈ ഉമ്മൻചാണ്ടിയും മാണിയും കൂടെ കൈക്കൂലി അഴിമതി നടത്തി കോൺഗ്രസ് സരിതയെ കൊണ്ട് കെട്ടി, കോൺഗ്രസിനെ കൊണ്ട് സരിത കെട്ടാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച്, എന്തോ അപമാനകരമല്ലേ ഇത്? അതുകൊണ്ട് കോൺഗ്രസിനൊരു നല്ല നേതൃത്വത്തെ കണ്ടെത്തി കോൺഗ്രസിനെ രക്ഷിക്കാൻ ബഹുമാനപ്പെട്ട കോൺഗ്രസ് ഹൈക്കമാൻഡ് തയ്യാറാകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഉമ്മൻചാണ്ടി ഞാൻ ഇപ്പോൾ പറയുന്നത്, എപ്പോഴും പറയുന്നത്, ഉമ്മൻചാണ്ടിയെ വെച്ചുകൊണ്ട് ഇനി കോൺഗ്രസ് രക്ഷപ്പെടില്ല. സ്വാഭാവികമായി ഉമ്മൻചാണ്ടി ഇവിടുത്തെ കക്ഷികൾ പലതുമായി ചേർന്നുകൊണ്ട് മൃദു ഹിന്ദു പ്രീണന നയം സ്വീകരിച്ചുകൊണ്ട്, ഹിന്ദു പ്രീണനം തെറ്റല്ല, ഹിന്ദു ഇവിടുത്തെ മനുഷ്യനാണ്, പക്ഷേ തീവ്രവാദ സംഘടനകളുമായി കക്ഷി ചേർന്നുകൊണ്ട് UDFനെ നിലനിർത്തുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളെ, മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളെ അകറ്റുന്ന നയമാണ് ഉമ്മൻചാണ്ടി സ്വീകരിച്ചത്. അവർ ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ, പേടിക്കണ്ടല്ലോ എന്ന് ഓർത്ത്. പക്ഷേ ഞാൻ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പ്രസ് ക്ലബ്ബിൽ വെച്ച് പറഞ്ഞു, ഈ ഒരൊറ്റ പ്രശ്നത്തിൽ അപകടം ഉണ്ടാകുമ്പോഴാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങളും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളും എപ്പോഴും അവരെ സംരക്ഷിക്കുന്ന, എപ്പോഴും വാഗ്ദാനം നിന്ന് ഇടതുപക്ഷത്തോടൊപ്പം പോകും, ഈ ത്രിതല പഞ്ചായത്തിൽ അത് പ്രതിഫലിക്കും എന്ന് ഞാൻ പറഞ്ഞത് ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോഴെങ്കിലും നിങ്ങൾ സമ്മതിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ആരാണെങ്കിലും കുഴപ്പം, ഞാൻ
കോൺഗ്രസിലെ നേതാവാരാണെന്ന് ഞാൻ പറഞ്ഞു ശരിയല്ലല്ലോ. ആരും പറഞ്ഞു ഞാൻ പറഞ്ഞത് ശരിയാണ്. അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? ഉമ്മൻചാണ്ടി രാജിവെക്കണം, തെരഞ്ഞെടുപ്പിനെ നേരിടണം, ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല, ഈ ഗവൺമെന്റോട് പോയിട്ട് കാര്യമില്ല, ആരിയ്ക്കുന്ന ഈ ഗവൺമെന്റ് പിന്തുണ നിത്യ ഒരാൾ ചോദിക്കണം. എന്റെയോ? എന്റെ രാജി സമയത്ത് തന്നെയാണ്, ആവശ്യമുള്ള സമയത്ത് തന്നെയാണ് കൊടുക്കുന്നത്. ഇത് പൊറോട്ട് നാടകമാണ്. ഇത് മാണി ഒന്ന് കളിച്ചു നോക്കുക, ഒരു രക്ഷയും കിട്ടുകയില്ല. യു ഡി എഫിന് മുഴുവൻ നേതാക്കന്മാരും ഒറ്റക്കെട്ടായിട്ടുണ്ട്. മാണിയും, മാണി പോയാൽ മാണി പോവും, മാണിയും ഭാര്യയും മകനും അല്ലാതെ വേറെ എം എൽ എമാരും മാണിയോടൊപ്പം പോവില്ല. ഇതിൽ പലരും പല കളിയും കളിക്കുന്നെങ്കിലും കോൺഗ്രസ് ഉറച്ച നിലപാട് സ്വീകരിച്ചാൽ ഇത് വാലാട്ടിക്കൊണ്ട് നടക്കുന്ന കാണാൻ പാടില്ലേ എന്നതുപോലെ കോൺഗ്രസിന് പറയുക ചെയ്യും. ഒരു സാധ്യതയില്ല. ഇതുപോലൊരു കൈക്കൂലിക്കാരൻ, ഇതുപോലൊരു അഴിമതിക്കാരൻ മാണി ഇനി ഇടതുപക്ഷത്ത് സ്വീകരിക്കുമെന്ന് ഞാൻ കരുതുന്നു. നടക്കാത്ത ചരിത്രം പറയാതെ ജോസഫ് എപ്പോഴും യു ഡി എഫിനോട് ഒപ്പമാണെന്ന് പ്രഖ്യാപിച്ചല്ലോ. പിന്നെ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിങ്ങനെ പത്രപ്രവർത്തകർക്ക് അങ്ങനെ തോന്നാം. ജോസഫും ജോസഫിന്റെ ആളുമായിട്ട് നല്ല ബന്ധമുള്ളവനാണ് ഞാൻ. ഞാൻ ഇന്നലെയും സംസാരിച്ചു, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പറയുന്നത്, ഒരു കാരണവശാലും ജോസഫ് ഇങ്ങോട്ടില്ല. മാണിയിൽ പിളർപ്പുണ്ടാവുന്നു എന്നത് തെറ്റാണ്. മാണി ഇപ്പൊ തക്കാലം മാണിയുടെ കരച്ചിലിന്റെ അടിസ്ഥാനത്തിൽ അവർ നിൽക്കുകയാണ്. ഒരിക്കലും കഴിയില്ല. യു ഡി എഫ് ഉറച്ച നിലപാട് സ്വീകരിച്ച്, കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു പുതിയ നേതൃത്വത്തിൻ്റെ നേതൃത്വം വന്ന് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്, അവർക്കിനി രക്ഷ. അതല്ലാതെ ഇനി ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ സി എഫ് ദോസിനെ മന്ത്രിയാക്കണമെന്നുണ്ടെങ്കിൽ ജോസഫ് സമ്മതിക്കും. മാണി സമ്മതിച്ചില്ല, മാണിയുടെ കൂടെയുള്ള എം എൽ എമാരെ അങ്ങോട്ട് പോവും, ആരെയും കിട്ടുകയില്ല, മാണി കരഞ്ഞുകൊണ്ട് പോവും. പ്രശ്നം അതല്ലെന്ന് ഉമ്മൻ നിനക്ക് ചുമ്മാ പറയല്ലേ, ഒരു ഉദാഹരണം കേട്ടോ. പറയട്ടെ, സമ്മർദ്ദം വെറും സമ്മർദ്ദമാണ്, നടക്കാത്ത സമ്മർദ്ദമാണ്. പറ പറയാം പറയാം, രസം കേട്ടോ. ഇപ്പോ മാണിക്ക് വേറെ ഒരു മന്ത്രി വേണമെന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയോടൊപ്പം ആണെങ്കിൽ ആടാന്റണിയെ വേണ്ടി വരും, മനസ്സിലായില്ലേ? വേറെ മാന്യന്മാർക്കുള്ളോ? കക്കാൻ കഴിവുള്ളവൻ പോണം, കക്കാനും സരിതപ്രേമം ഉള്ളവനും പോണം. അപ്പൊ ആടാന്റണിക്ക് പറ്റുള്ളൂ. ആടാന്റണിയെ ജയിലിൽ നിന്ന് വേണം തത്തിപ്പതിഞ്ഞ് ജയിക്കേണ്ടി വരും. അതല്ലെങ്കിലേ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, മുഖ്യമന്ത്രി മാറിയിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തൊക്കെ ആണെങ്കിൽ കൊള്ളാം. നമ്മുടെ ജോസ് കെ മാണി, മാണിയുടെ ആക്കിരപ്പാരൻ പറ്റും. അപ്പം മാണി ഉമ്മൻചാണ്ടിക്ക് ചേർന്ന എല്ലാ കച്ചവടവും ഉള്ളയാളാണ്. ആ മകൻ, മകനെ പറ്റും. മകനെ ഇതിനകത്ത് പറ്റിയാലും ആടാന്റണിക്ക് പോലും തുല്യമായിട്ട് പറ്റില്ല, ഉമ്മൻചാണ്ടിക്ക് തുല്യമായിട്ടേ പറ്റൂ. അത്ര സാധനമാണ് ഇവിടുത്തെ. ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. ഞാൻ പറഞ്ഞപ്പോൾ മാണി രാജിവെച്ചില്ലെങ്കിൽ, രാജിവെപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ സ്വർണ്ണ കച്ചവടക്കാരിത് മേടിച്ച് 30 കോടിയെങ്കിലും കക്കാതിരിക്കില്ലായിരുന്നു. പറ, അത് കഴിഞ്ഞുണ്ടല്ലോ, പള്ളിയിൽ നിന്ന് കാശ് മേടിച്ച കണക്കുണ്ടല്ലോ, അതിൽ നിന്നെങ്കിലും ജനങ്ങളെ രക്ഷിക്കാൻ വരായിരുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി ഇതിൻ്റെ എല്ലാം ബങ്ക് പറ്റിക്കൊണ്ട് മാണിയെ വളം വെച്ച് കൈക്കൂലി മേടിക്കാൻ അനുവദിച്ചു കൊടുക്കാനും. അതാണ് സങ്കടം. ഞാനും ആ അതാരെ കെമാൽ ഭാഷ എന്ന് പറഞ്ഞ് നമ്മുടെ ജഡ്ജിയോ? മറുപടി അറിയിക്കുന്നു കമാൽ ഭാഷയുടെ ഭാഗത്ത് അപ്പനെയെല്ലാം പറ്റിയത് ബന്ധുക്കാരെ ഒന്നും കളയാൻ. ഞാൻ കേട്ടിടത്തോളം എനിക്കറിയില്ല, ഇല്ലെന്ന്. ഞാൻ ഇവിടെ പുള്ളിയുടെ അനിയൻ നമ്മുടെ പാലാലിരുന്നില്ല, അറിയത്തില്ലേ? പാലാലിരുന്ന പുള്ളിയുടെ അനിയൻ, അനിയൻ പോലും പ്രത്യേക ടൈപ്പാണ്. എനിക്കാകെ അറിയാവുന്ന നമ്മുടെ സബ്ജക്റ്റ് അന്നേ രസം കേട്ട സംഭവം എന്നറിയാമോ, ഇങ്ങനൊരു പ്രത്യേക ആര് പറഞ്ഞാലും കേൾക്കരുന്നു. സ്വന്തം മക്കളെ പോലും മൈൻഡ് ചെയ്യല,
സ്വന്തം അനിയനാ ജഡ്ജി എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ തന്നെ നമ്മുടെ എന്നെ പറ്റക്ക ഭാഷ ആ കേട്ടോ, എനിക്കെന്നെ തലയ്ക്ക് വട്ടുണ്ടോ അങ്ങനെ അടിയിട്ടും. ലോകത്ത് ഈ ഒരു മഠയിലല്ലാതെ വേറെ ആരും ഇത് പറയാൻ, കെ എം മാണിയും ഇദ്ദേഹം അല്ലാതെ വേറെ ആരും ഇത് പറയാൻ. ആ പറയാം, ഞാൻ വളരെ നന്ദിയുണ്ട് അച്ഛാ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് കൂടെ പറഞ്ഞിട്ട് ഇത് കൂടെ പറയട്ടെ പറയട്ടെ. അപ്പൊ കേക്ക് എന്ത് ചെയ്യാം, മാന്യന്മാരല്ല ഞാനുമായിട്ട് ബന്ധമുള്ള ഒരാളാണ് നിങ്ങൾ പറയുന്നത്. സന്തോഷം. കേരളത്തിന്റെ ചരിത്രത്തിൽ അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുന്ന ഏറ്റവും വലിയ ഐ പി എസ് കാരനാണ് ജേക്കബ് തോമസ്. എല്ലാവരും ലോകം അംഗീകരിച്ചു അയാൾ എൻ്റെ ബന്ധുവാണെന്നാണ് പറഞ്ഞത്. വളരെ നന്ദി. അയാൾ നാട്ടുകാരനാണ്. നിങ്ങളോട് ഞാൻ പറയുന്ന 5 കൊല്ലത്തിനിടയ്ക്ക് ഫോണിൽ പോലും അയാൾ ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. മാണി പറയുന്നത് ഞാൻ ബന്ധപ്പെട്ടെന്നാണ്. പറയട്ടെ, എനിക്ക് വിരോധമില്ല. അപ്പം ജോസഫ് രാജിവെച്ച് ഇതുപോലെ ഞാൻ വളരെ ബന്ധപ്പെടുത്തിയായിരുന്നോ? കോർളാൻ രാജിവെച്ച് ഇതുപോലെ ഞാൻ വളരെ ബന്ധപ്പെടുത്തിയായിരുന്നോ? ഗണേശൻ രാജിവെച്ച് ഇതുപോലെ വരെ ഞാൻ വളരെ ബന്ധപ്പെടുത്തിയിട്ടാണോ രാജിവെച്ചത്? ഞാനിത് മുന്നേ കണ്ടു അഭിപ്രായം പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. കെമാൽ പാഷ, ഞാൻ ചോദിക്കട്ടെ, ഈ മാണിക്കെതിരെ ഈ ആരോപണം വന്നു കഴിഞ്ഞപ്പം ആദ്യം മാണി പറഞ്ഞത് എന്താ? മാണി വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ ഇത് ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയത്. ഞാൻ ഇരിക്കുമ്പോഴല്ലേ പറഞ്ഞത്. 7 കമ്മിറ്റിയെ വെച്ചല്ലോ, ആ കമ്മിറ്റിയുടെ നിഗമനം തന്നെ ഉമ്മൻചാണ്ടി എന്ന്. ഇതുവരെ ആ റിപ്പോർട്ട് പുറത്തു കൊടുക്കാത്ത എന്താ മാണി? എന്നുവെച്ചാൽ അയാൾ ഊളത്തിന് കാണിക്കുക, ഇതുപോലെ കുറെ പത്രക്കാർ അയക്കേണ്ട വർത്തമാനം പറയുക, നാണക്കേടാ നമുക്ക്. അതാ ഞാൻ ചോദിക്കും, എന്ത് മര്യാദ പറ? ചോദ്യം പറഞ്ഞ് ഞാനുള്ള കാലത്ത് വളരെ വിശദമായി ചർച്ച ചെയ്ത് ഇത് ഉമ്മൻചാണ്ടി കെ എം മാണിയെ കൊല്ലാനും കേരള കോൺഗ്രസിനെ ഇല്ലാതാക്കാനും ചെയ്തതാണെന്ന് അത് ശക്തമായി പ്രതികരിക്കുകയും ഞങ്ങൾ തീരുമാനിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ തീരുമാനിച്ച് പി ജെയുടെ മാണി പറയുന്നുണ്ടോ ഒരു ചൂടായിട്ട് പ്രതികരിക്കേണ്ടെന്ന്, നിങ്ങളല്ലേ അത് പിടിച്ചു കൊടുത്തത്. അന്ന് മാണി പറഞ്ഞു ഇതിപ്പോൾ പുറത്ത് വിടണ്ട, ഇത് വലിയൊരു ആയുധം ബോംബായിട്ട് വെച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ബോംബായിട്ട് മാണിയുടെ വീട്ടിൽ കൂടെ വെച്ചിരിക്കുക, അവിടെ ഇരുന്ന് പൊട്ടുക. നിങ്ങളൊന്ന് ചോദിക്ക്, കോട്ടയംകാരായി നിങ്ങളല്ലേ ചോദിക്കേണ്ടത്. ഞാൻ കേക്കാം, ഇന്ന് കേട്ടോ, ഒറ്റയെണ്ണം കേട്ടോ, പരാമർശം ഇല്ലെന്നോ.